മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ പശ്ചിമഘട്ട മലനിരകൾക്കിടയിലുള്ള പ്രകൃതി രമണീയമായ തുവൂർ പ്രദേശം. വെള്ളക്കാരന്റെ ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷികളാകേണ്ടി വന്ന സാധാരണക്കാരുടെ രക്തം പുരണ്ട മണ്ണ്, നോവുന്ന ഓർമ്മകൾ നൽകുന്ന തുവൂർ കിണർ. വിവിധ ജാതി മതസ്ഥർ സന്തോഷത്തോടെയും ഒരുമയോടെയും താമസിക്കുന്ന ഒരു മതേതര ഗ്രാമപ്രദേശം. ഈ നാടിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക പുരോഗതിയിൽ നെടുംതൂണായി നിലകൊള്ളുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ. പറയാനുണ്ട് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഐക്യത്തിന്റെയും വികസന ചരിത്രം, ഒപ്പം ഈ ഹൈടെക് വിജയഗാഥയുടെ ചരിത്രവും. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ ബോർഡ് എലിമെന്ററി സ്കൂൾ തുവൂർ, ബോർഡ് മാപ്പിള എലിമെന്ററി സ്കൂൾ തുവൂർ എന്നീ രണ്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു ഇന്നാട്ടിൽ ആദ്യകാലത്തുണ്ടായിരുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1952 തറക്കൽ രാഘവനുണ്ണി എന്നിവരുടെ മാനേജ്മെന്റിൽ തറക്കൽ ഹയർ എലിമെന്ററി സ്കൂൾ സ്ഥാപിതമായി. ഒരു പീടിക മുറിയിലായിരുന്നു സ്കൂൾ ആരംഭിച്ചത്. ഹയർ എലിമെന്ററി സ്കൂൾ മാനേജരുടെ ഉടമസ്ഥതയിലുള്ള മാപ്പിള എലിമെന്ററി സ്കൂൾ ഒഴിഞ്ഞുകിട്ടുവാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് അധികൃതരുടെ ശ്രമഫലമായി തെക്കേതിൽ മൊയ്തീൻകുട്ടി എന്ന അടക്കക്കാരൻ മൊയ്തീൻകുട്ടി സ്വന്തം സ്ഥലത്ത് അക്കരക്കുളത്ത് സ്കൂളിനു വേണ്ടി കെട്ടിടം പണിതു കൊടുക്കുകയും 1954 മാപ്പിള എലിമെന്ററി സ്കൂൾ അക്കരക്കുളത്തേക്ക് മാറ്റിസ്ഥാപിക്കുകയും ഹയർ സെക്കൻഡറി സ്കൂൾ ഒഴിഞ്ഞുകിട്ടിയ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. EMS മന്ത്രിസഭ അധികാരത്തിലേറിയ 1957 തുവൂരിലേക്ക് ഹൈസ്കൂൾ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുണ്ടായെങ്കിലും നിർഭാഗ്യവശാൽ ക്ലാസുകൾ ആരംഭിക്കുവാൻ നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രസ്തുത ഹൈസ്കൂൾ കരുവാരക്കുണ്ടിലേക്ക് മാറ്റി ഉത്തരവാവുകയാണ് ഉണ്ടായത്. 1973 അവസാനത്തിൽ ശ്രീ KP രാമൻ MLA ശ്രമഫലമായി തുവൂരിലേക്ക് അനുവദിച്ചു കിട്ടിയ സ്കൂളാണ് ഇപ്പോൾ സ്വന്തം സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്നത്. ഇതും നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം വർദ്ധിച്ചു വരുന്നതായി മനസ്സിലാക്കിയ ഉദ്ബുദ്ധരായ ചില മാന്യവ്യക്തികൾ മുന്നോട്ടിറങ്ങി. അതിന്റെ മുൻപന്തിയിൽ ശ്രീ കുടുംബക്കാട്ടു ശങ്കരൻ നമ്പൂതിരി പൂളമണ്ണ എന്ന മാന്യദേഹം ഉണ്ടായിരുന്നു. മൂന്ന് ഏക്കർ സ്ഥലം സർക്കാരിലേക്ക് രേഖാമൂലം ഏൽപ്പിച്ചുകൊടുത്ത ശേഷം കെട്ടിടം നിർമ്മിച്ചു കൊടുക്കാമെന്ന് മൂന്ന് വ്യക്തികൾ സർക്കാരിലേക്ക് ബാധ്യത കരാർ ഒപ്പിട്ടുകൊടുത്താൽ ക്ലാസ് ആരംഭിക്കുവാൻ താൽക്കാലിക സൗകര്യം കണ്ടെത്തി ഹൈസ്കൂൾ ആരംഭിക്കാമെന്ന് അന്നത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നേരിട്ട് അറിയിക്കുകയുണ്ടായി. തുടർന്ന് കളത്തിൽ മുഹമ്മദാജിയും സഹോദരന്മാരായ ഉണ്ണിരായൻ ഹാജി, അവറഹാജി എന്നിവർ മുതൽ മുടക്കി ഇപ്പോൾ ഹൈസ്കൂൾ നിലകൊള്ളുന്ന 3 ഏക്കർ സ്ഥലം സർക്കാരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും സർവശ്രീ കളത്തിൽ മുഹമ്മദ് ഹാജി, അല്ലൂരാൻ കുഞ്ഞാൻ ഹാജി, പറവട്ടി മുഹമ്മദ് എന്ന ബാപ്പു ഹാജി എന്നിവർ സ്പോൺസർമാരായി കെട്ടിടം നിർമ്മിച്ചു കൊടുക്കാമെന്ന് കരാർ പത്രം ഒപ്പിട്ടു നൽകുകയും ഇപ്പോൾ ഇസ്സത്തുൽ ഇസ്ലാം ഷോപ്പിംഗ് കോംപ്ലക്സ് നിലകൊള്ളുന്ന സ്ഥലത്തുണ്ടായിരുന്ന തുവൂർ അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ കെട്ടിടത്തിൽ 1974 ഓഗസ്റ്റ് മാസം 24 ഹൈസ്കൂൾ ക്ലാസുകളുടെ പ്രവർത്തനം ശ്രീ K ശങ്കരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യുകയുമാണ് ഉണ്ടായത്. ശ്രീ CJ മത്തായി ആയിരുന്നു പ്രഥമ ഹെഡ്മാസ്റ്റർ ഇൻചാർജ്. സ്കൂൾ നമുക്ക് അനുവദിച്ചപ്പോൾ താൽക്കാലിക കെട്ടിടവും 3 ഏക്കർ സ്ഥലം കൊടുക്കാനാണ് ഗവൺമെന്റ് എഗ്രിമെന്റ്. അപ്പൊ താൽക്കാലിക കെട്ടിടം വന്ന് മദ്രസ കൊടുത്തു. എഗ്രിമെന്റ് വെച്ചത് കളത്തിൽ മുഹമ്മദ് ഹാജിയും അല്ലൂരൻ കുഞ്ഞാൻ ഹാജിയും പറവട്ടി ബാപ്പു ഹാജിയും. ആ കാര്യമായി ഏറ്റെടുത്ത് നടത്തിയത് രമണൻ അധികാരിയാണ്. മദ്രസ ഹാളും ഫർണിച്ചറുകളും യാതൊരുവിധ പ്രതിഫലവും ഇല്ലാത്ത നിലയിൽ ഹൈസ്കൂൾ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുത്തു. പൊതുജനത്തിന്റെ എതിരഭിപ്രായങ്ങൾ ശരിവയ്ക്കും വിധം ചില വിദ്യാർത്ഥികളുടെ നശീകരണ പ്രവർത്തനങ്ങളും തുടർന്നുള്ള ചില പദപ്രയോഗങ്ങളും കാരണത്താൽ
മദ്രസ കെട്ടിടത്തിൽ നിന്നും വിദ്യാർത്ഥികളെ മുഴുവൻ പുറത്താക്കി ഗേറ്റ് പൂട്ടേണ്ട ദുർഗതി ബന്ധപ്പെട്ടവർക്കുണ്ടായി. പക്വമതിയായിരുന്ന കെ ടി കൃഷ്ണൻ വൈദ്യർ എന്ന പി ടി എ പ്രസിഡന്റിന്റെ ശ്രമഫലമായി 4 ദിവസത്തിന് ശേഷം മലപ്പുറം ഡിഇഒയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത ബഹുജന സമ്മേളന തീരുമാനത്തിന്റെ ബലത്തിൽ വീണ്ടും മദ്രസ കെട്ടിടം തുറന്നുകൊടുത്തു. കളത്തിൽ മുഹമ്മദ് ഹാജി, വില്ലേജ് ഓഫീസർ എം കെ രമണൻ, പി ടി എ പ്രസിഡന്റ് കെ വി കൃഷ്ണൻ വൈദ്യർ, കെ നാരായണൻ നായർ, കോർമത്ത് മുഹമ്മദ് കുട്ടി, എം പി നാരായണൻ, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സി ജെ മത്തായി മാസ്റ്റർ, പായിപ്ര രാധാകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരുടെ വിശ്രമമില്ലാത്ത പരിശ്രമത്തിന്റെ ഫലമായി ഹൈസ്കൂളിനു വേണ്ടി ആദ്യത്തെ കെട്ടിടം പണി പൂർത്തിയാക്കുകയും 1978 മുതൽ ഹൈസ്കൂൾ ക്ലാസുകൾ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഏകദേശം 1979-80 കാലഘട്ടത്തിലാണ് അവിടുത്തെ എസ് എസ് എൽ സി ബാച്ചിലാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. അന്ന് അതിന് മുമ്പ് മദ്രസയിൽ തുടങ്ങി, പിന്നീട് നമുക്കൊരു കെട്ടിടം കിട്ടി, അതിൽ 3 ഷിഫ്റ്റായിട്ട് തുടങ്ങിയിട്ടാണ് നമ്മുടെ സ്കൂള് പ്രവർത്തനം ആരംഭിച്ചത്. മറ്റുള്ള കായിക വിനോദങ്ങളെല്ലാം സംഘടിപ്പിച്ചു. നാടകങ്ങളിൽ കഥാപ്രസംഗം, പാട്ട്, കച്ചേരി എന്നിവ നടത്തി പൈസ സ്വരൂപിച്ചതുകൊണ്ടാണ് നമ്മുടെ ഹൈസ്കൂൾ കെട്ടിടത്തിലുള്ള സ്ഥലം കണ്ടെത്തിയത്. ം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റതെതുവാ മോഹം, ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റതെതുവാ മോഹം. യാതൊരുവിധ ആഡംബര ചടങ്ങുകളും ഇല്ലാതെയാണ് ഉദ്ഘാടനം നടന്നത് എന്നത് പ്രത്യേകം സ്മരണീയമാണ്. ഹൈസ്കൂളിനു വേണ്ടി ത്യാഗം ചെയ്ത് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ മഹാത്മാക്കളുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഇത് സമർപ്പിക്കുന്നു. ഇത് ചരിത്രം. ചോർന്നൊലിക്കുന്ന ഓലക്കെട്ടിടങ്ങളും ആസ്ബറ്റോസ് ഷീറ്റും പിന്നീട് ഓടുമേഞ്ഞതാണെങ്കിലും പരിമിതമായ സൗകര്യത്തിൽ 3 ഷിഫ്റ്റുകൾ ആയി ക്ലാസ് നടത്തേണ്ടി വന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ പൂർവ്വ ചരിത്രം പുതുതലമുറയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. ഇല്ലായ്മയിലും പ്രയാസങ്ങളിലും തളരാതെ പാഠ്യപാഠ്യേതര രംഗത്ത് നാടിന് അഭിമാനമായി മാറിയ ഈ വിദ്യാലയം ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഈ നാട് ഒന്നടങ്കം സന്തോഷിക്കാൻ കാരണമായ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് നമിക്കുന്നു. ഹൈസ്കൂളിൻ്റെ എല്ലാവിധ ആശംസകളും. പിന്നെ എൻ്റെ ഭർത്താവ് രമണൻ എന്ന് പറയുന്ന എം കെ രമണൻ, അവരും ജയിൽ ഓഫീസറായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ചിലപ്പോൾ നടന്ന് പോവും, ചിലപ്പോൾ ബസ്സിന് പോവും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്കൂൾ ഇവിടെ വന്നു, അത് ഇങ്ങനെ ഇവിടെ ആസാവാദത്തിന് അന്നും ഇങ്ങനെ കുറേ ആൾക്കാർ ശ്രമിച്ചിരുന്നു. അതിൽ കുറേ ആൾക്കാർ ശ്രമിച്ചതിൽ എൻ്റെ ഭർത്താവും ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെയും കുറേ നാരായണൻ നായർ, അങ്ങനെ കുഞ്ഞാപ്പുകാരി സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള ഹൈടെക് വിദ്യാഭ്യാസ പദ്ധതിയിൽ നമ്മുടെ തൂർ ഗ്രാമത്തിലെ ഈ വിദ്യാലയത്തെക്കുറി ഉൾപ്പെടുത്തിയതിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനോടും ബഹുമാനപ്പെട്ട MLA ശ്രീ അനിൽകുമാർ സാറിനോടുമുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊള്ളുന്നു. ക്ലാസ്റൂമുകളുടെ കുറവ് കാരണം വളരെയധികം പ്രയാസപ്പെട്ട്
മുന്നോട്ട് വരുന്ന ഒരു സ്കൂളായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ രംഗത്തിൻ്റെ ഭാഗമായിട്ട് 5 കോടി രൂപയുടെ കെട്ടിടം ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് കാരണമായിട്ടുള്ള എല്ലാ വ്യക്തികളെയും പ്രത്യേകിച്ച് പണ്ടൂർ നിയോജക മണ്ഡലത്തിലെ MLA ആയ ശ്രീ അനിൽകുമാർ അവർക്കും നന്ദി പറയുന്നു. വിദ്യാഭ്യാസത്തിനെ ആശ്രയിക്കണം. പൊതുവിദ്യാഭ്യാസമാണ് രാജ്യത്ത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്നൊരു തിരിച്ചറിവ് നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകൾക്കും ഇപ്പം നിലവിലുള്ള സർക്കാരിനും സാധിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. ഇതിനുവേണ്ടി പരിശ്രമിച്ച ഒട്ടേറെ നന്ദി പറയേണ്ടത് കേരള ഗവൺമെൻറ് പദ്ധതിയാണെങ്കിലും കൃഷി നടപ്പിലാക്കിയതാണ്. അതുപോലെ തന്നെ ഈ പദ്ധതി തൊഴിലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച നമ്മുടെ കണ്ണൂർ നിയോജക മണ്ഡലം പ്രിയപ്പെട്ട MLA ശ്രീ AP അനിൽകുമാർ സാറാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഉൾപ്പെടുത്തി സ്കൂളിന് അന്താരാഷ്ട്ര മുഖം നൽകാൻ കാരണമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ സ്കൂളിനെ പരിഗണിച്ച ബഹുമാനപ്പെട്ട MLA ശ്രീ AP അനിൽകുമാർ, അങ്ങനെ പിന്നണിയിൽ പ്രവർത്തിച്ച സുമനസ്സുകൾ നിരവധിയാണ്. എല്ലാവർക്കും 1000 നന്ദി. അറിവിൻ മടിയിൽ ഉയർന്നു തൊങ്ങിയ ഗോപുര നടയിൽ നമ്മൾ കാലം നമ്മിൽ പകർന്ന ഇതളൊരു പൂവായി മാറുമ്പോൾ താണ്ടിയ വീതിയിൽ കൈ പിടിച്ച ഗുരുക്കളെ ഓർക്കും.